ഇത് ബാറ്ററി മേടിക്കാൻ പോയ വ്ലോഗാണ്. ഗായ്സ് നമ്മളിപ്പോ ഭയങ്കര ക്രിക്കറ്റ് കളിയാണ് ടർഫിൽ. പഴയ പോലത്തെ പഴയ പഴയ മറ്റേ കൊടുങ്കാറ്റും മറ്റേ അടി വീശലും കാറ്റും അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര കളി നമ്മള് ഭയങ്കര കളി എന്ന് വെച്ചാൽ തമ്മി തമ്മി. ഗായ്സ് നമ്മുടെ ഓൾറെഡി നാലഞ്ച് ബാറ്റ് ഒക്കെ ഉണ്ട്. നാല് തടി ഒരു പ്ലാസ്റ്റിക് ബാറ്റ്. പ്ലാസ്റ്റിക് ബാറ്റ് അടിപൊളിയായിരുന്നു ഗായ്സ്. പക്ഷെ അത് വെളിപ്പുണ്ട് കളിച്ച ആൾക്കാർ തലക്കിട്ട് അടിച്ചത്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ആരെന്നൊക്കെ പണ്ടപ്പോഴാണ് കിട്ടിയ ബാറ്റുകളും പിന്നെ ഈ ഇടയ്ക്ക് ഒരു ടീം മാച്ച് കളിക്കാൻ വന്നപ്പോ അവര് ബാറ്റ് ഇഷ്ടപ്പെട്ട പൈസ കൊടുത്ത് വാങ്ങിച്ചു. ഇനിയിപ്പോ ഒരു ബാറ്റ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ച് അങ്ങനെ പോണല്ലോ. നേരെ ഒരു തടിക്കട പോകുന്നു ഒരു മാമനെ കൊണ്ട് നമ്മളിപ്പോ കളിക്കുന്ന എങ്ങനെ അറിയാമോ? നമ്മള് ഞാൻ ഷമീർ രാമ നബി നമ്മളെ ടീമും പിന്നെ നാണ്ട് നമ്മളെ ചേട്ടന്മാര് നമ്മളെ കസിൻസ് പറഞ്ഞ പണ്ട് നമ്മളെ കളിച്ചു അവരൊരു വേസ്റ്റ് ടീമുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ഒരുപടി മുന്നിൽ ഒരുപടി മുന്നിൽ ഇടക്കിടക്ക് നിങ്ങളെ അഞ്ച് ദിക്സല്ലേ ഒരു ഓരോ അടിച്ചത് ഇപ്പൊ വിക്കറ്റ് കളിടുന്നു ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് പഴയ കൊടുങ്കാറ്റ് ഷമീറിനല്ലേ അറിയാവൂ. ഇനി കാണാം ഇന്ന് കാണാൻ പറ്റുന്ന ഉടനെ ഒരു ക്രിക്കറ്റ് വ്ളോഗ് വരും അത് വിഷയമായിരിക്കും. നമ്മളെ സ്ഥലം വർക്കല കേട്ടോ വർക്കല. ഇത് ഹാർട്ട് ടെന്നീസിൽ ബാറ്റ് ആണ് തോന്നുന്നത്. ആണെന്ന് തോന്നുന്നു. ഇത് ഹാർട്ട് ടെന്നീസ് ആണ്. എച്ച് ഡി അല്ലേ ഹാർട്ട് ടെന്നീസ്. ഹാർട്ട് ടെന്നീസ് നമ്മളെ ബാറ്റ് നേരത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ തറയിലുള്ള അടിയാണ്. പറഞ്ഞില്ലേ നമ്മൾ വേറൊരു ടീമിൽ നിന്ന് പൈസ ബാറ്റ് പിടിച്ച് ബാറ്റ് പൈസ കൊടുത്ത് വാങ്ങിച്ചു പറഞ്ഞില്ലേ? വാങ്ങിച്ച് രണ്ടിന്റെ അന്ന് നമ്മളൊരു കാക്കാക്കാരൻ മാട്ട മാടാ തറയിൽ രണ്ടടി പിന്നെ രണ്ടീമ ഈ കിഴങ്ങ് ഇത്രയും വലിയ ക്രാക്ക് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രാക്ക് വന്നു. അത് രാമന്ദ്ര ചോറ് വെച്ചാണ്ട് ഒട്ടി ചോദിച്ചോണ്ട് വന്ന് അത് ഒന്നിനും കൊള്ളാതായി. അതായത് ഒരുപാട് പ്രൊഫഷണൽ ലെവലില്ല. വെയിറ്റ് നോക്കാനുള്ള സാധനം കൊണ്ടുവരാനുള്ളിരുന്നു. നിനക്ക് ഏത് ബാറ്റ് ആയാലും മതിയല്ലേ? എനിക്ക് ബാറ്റ് ഒന്നും വിഷയമല്ല, ബോൾ ഇടണമെന്നേ ഉള്ളൂ. നല്ല വെയിറ്റ് കുറവുണ്ട്. ഇവനെയൊക്കെ തീർത്ത് കടയാണ് കണ്ടത്. അതെ ചൂരലിന് ബ്രാൻഡ് ചെയ്യും അവിടെ എല്ലാകത്ത്. ആ എവിടെയെങ്കിലും ചൂരലിന് ബ്രാൻഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ പറയും ആ ചൂരലിന് കിടന്ന് പറയും. പിന്നെ അടിയായിരിക്കും, അടിച്ച് പൊളിക്കുമല്ല അതിന്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി നേരെ ബാറ്റ് മേടിച്ച് പ്രമോണ്ട കടയിൽ പോവാം. പെയിന്റ് ഓടിപ്പിച്ച് പേര് എഴുതിക്കാം. ഗായ്സ് അപ്പൊ നമ്മൾ ഫസ്റ്റ് കടയിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത വേറൊരു കടയിൽ പോയി നോക്കാന്ന് വിചാരിച്ച്. അറിയാലോ നമ്മൾ കാർ എടുക്കാൻ പോയാലും ബാറ്റ് എടുക്കാൻ പോയാലും നാട്ടിലുള്ള സകല സ്ഥലത്തെല്ലാം കയറി ഇറങ്ങിയിട്ട് അവസാനം തീരുമാനിക്കും. മിക്കവാറും അവസാനം കറങ്ങി തിരിഞ്ഞ വരും. അങ്ങനെ സംഭവിക്കും. ഇവിടുത്തെ ഒന്ന് രണ്ട് മൂന്ന് ബാറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇറങ്ങാൻ നേരത്തെ ഒരു ഡൗട്ട്, അതിലെന്തോ പോരായ്മ പോലെ. അതിൻ്റെ ഇടയിൽ നമുക്ക് സർബത്തും കൂടെ കുടിച്ചാലും അത് വേണം. ഭയങ്കര ചൂട്. എന്ത് കാഴ്ച, എന്തൊരു ചൂട് കാഴ്ചത്. ഗായ്സ് ഒരു സന്തോഷമായ സന്തോഷമല്ല ഒരു വാർത്ത ഉണ്ട്. മറ്റേ രണ്ടാമത് പോകുന്ന കഴ അല്ല ആളില്ല അല്ല ബാറ്റ് ഇല്ല ബാറ്റ് തീർന്നു പോയിരുന്നു. ഭയങ്കര കച്ചവടമായിരിക്കും അവിടെ. അപ്പൊ ഈ ബാറ്റ് അങ്ങ് വാങ്ങിക്കണോ അതോ രണ്ടു ദിവസത്തിൽ കൂടെ തപ്പണോ എന്നാണ് ആലോചിക്കുന്നത്. സർബത്ത് കുടിക്കണം. സർബത്ത് കുടിക്കണം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല. കല്ലമ്മൽ വിളിച്ചോളാം.
കല്ലമ്പലത്ത് കൊണ്ട് നോക്കാൻ വേണമെങ്കിൽ അതാ പഠിത്തല്ലേ സർവത്ത് കുടിക്കണം. ഇന്ന് നമ്മൾ ബാറ്റ് വാങ്ങാം. സാധാരണ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് സാധനങ്ങൾ ചെയ്യാറില്ല. ഒരു ദിവസം കൊണ്ട് വണ്ടി എടുത്തെങ്കിൽ ഒരു കഷ്ണം തടി എടുക്കാൻ തരുപാട്. അത് വേറൊരു കാര്യം ഇവരെ പറ്റിച്ച് കണക്ക് പറ്റിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള നീ ഒരു സിനിമ സെലിബ്രിറ്റി അല്ലേ? നീ ഇൻഡിക്കേറ്റർ ഇട്ട് ലൈറ്റ് അടിച്ച് കൊറേ കാണിക്കുന്നു. നിർത്തൂല ചെമ്മണറി അച്ചാത്തെറിയൊന്നുമില്ല, മാ വരുന്ന ഒരു സാധാ തെറി. നമ്മള് കൊറേ വ്ലോഗ് മിസ്സായി ഗൈസ്. നമ്മള് പ്രേമലുവിന്റെ കൽബിന്റെ പ്രൊമോഷൻ സമയത്തൊക്കെ പോയ സമയത്ത് നമ്മളെ കൂടെ ഫുൾ ടൈം ചിക്കു കൊണ്ടിരുന്നു. അന്ന് നമ്മള് വ്ലോഗ് ആക്കിയില്ല, ആക്കിയിരുന്നെങ്കിൽ കൊറേ കാണായിരുന്നു. നമ്മുടെ മാനേജർ ആയിരുന്നു, വിറ്റ് സീനായിരുന്നു എന്റെ കുഞ്ഞു. പ്രൊഡ്യൂസറൊക്കെ വെളി ഇറക്കി നിർത്തിയിട്ട് ചിക്കു യാത്ര ചെയ്ത സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം, നമ്മള് ട്രാവലർ വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പ്രൊഡക്ഷൻ കൺട്രോളിനൊക്കെ ഇറക്കി വെളി എടുത്തിട്ട് ചിക്കു കയറിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഇവിടെ റെസ്റ്റോറന്റിൽ പോയപ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡ്യൂസർ ഇതാണ് ഫുഡ് കഴിച്ചിട്ട് ആർക്കെങ്കിലും ഫലൂട വേണോ? ആർക്കും ആർക്കും വേണ്ട കേട്ടോ, ആർക്കും ഫലൂട വേണ്ടേ. നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫലൂട അങ്ങോട്ട് പോകുന്നു. പക്ഷെ ഇതാണ് ഫലൂട വന്നത്, അത് നിങ്ങളുടെ കൂടെ നിങ്ങൾ വന്ന നിങ്ങളുടെ മാനേജർന്നു ഫ്രണ്ടിൽ നിന്ന്. നമ്മളാ വലിയ പരിപാടി ഒന്നും ചെയ്യുന്നില്ല, ആഴ്ചയിൽ രണ്ടു ദിവസം ക്രിക്കറ്റ് കളിക്കുമെങ്കിലേ സത്യം പറഞ്ഞാൽ ഒരു മെച്ചം തോന്നുന്നുണ്ട്. എങ്ങനെയൊന്നും പറഞ്ഞ് പഠിപ്പിച്ചോ ഉടനെ ഉള്ളി വടി. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചാരേ എന്തോന്ന്? ബേക്കറി, കൃഷ്ണ ബേക്കറി. അറിയാമോ നമ്മുടെ ഹൈസ്കൂളിന്റെ അവിടെ ഒരു ചെറിയ കട ഉണ്ട്. ഞാമോ കടയ്ക്ക് ഒരു മാറ്റമില്ലേ, പഴയ കട പഴയ സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യം സ്കൂളല്ല. Beat the heat. നാരങ്ങ സോഡ ആണ് എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക്. കൊനെ ദാമു, നിന്റെ വെടി ഞാൻ കുറേ കേട്ടതല്ലടാ. ഗൈസ് നമ്മൾ പറഞ്ഞില്ലേ പഴയ പോലെ തന്നെ, പഴയ പോലെ തന്നെ. ഗൂഗിൾ പേ ഇല്ല, നമ്മളൊരാളിന് പൈസ ഇല്ല, പെട്ട് അണ്ണൻ പറയണേ ഒരാളിവിടെ നിർത്തിയിട്ട് പോ, നാരങ്ങയുള്ള അടിക്കാവുള്ളതാണ്, വെള്ളം കൊരാനും പിഴിയാനൊക്കെ ഉണ്ട്, ബാക്കിയുള്ളവര് പൈസ എടുത്തിട്ടാണ്. അങ്ങനെ ഷെമീലിനോട് നിർത്തിയിട്ട് നമ്മൾ പൈസ എടുക്കാൻ പോണം. നമ്മള് പൈസ എടുത്തിട്ടില്ല. നൂറ് രൂപ അധികം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. പൈസ എടുത്ത് ഗൈസ്, പൈസയും കൊടുത്തിട്ട് നമുക്ക് ഇനി ബോൾ വാങ്ങിക്കാൻ പോണം. ഗൈസ് ദേ പൈസ കിട്ടി. കരുവടി ഒരു പടി എടുപ്പിച്ച ഓ കരിച്ചട്ടി എടുക്കാൻ പോയേക്കുന്ന ആശൻ. രണ്ടാമത്തെ കട ആപ്റ്റൺ സ്പോർട്സ് ആറ്റിങ്ങൽ. ഇവിടെ നിന്ന് അഥവാ ബാറ്റ് ഇല്ലെങ്കിലും 100 രൂപയ്ക്ക് 3 സോഫ്റ്റ് ടെന്നീസ് ബോൾ കിട്ടും, അതെങ്കിലും മാറ്റം പോവാം. ഗൈസ് പറഞ്ഞ പോലെ 100 രൂപയ്ക്ക് 3 ബോൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ബാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ വർക്കല വേറൊരു കടയിലൂടെ പോയി നോക്കും, അവിടെ പോയിട്ട് ഇതാണ് ബെറ്റർ എന്ന് തോന്നണെങ്കിൽ തിരിച്ചു ഇതൊന്നും എടുക്കും, അല്ലെങ്കിൽ വേണ്ട. നീ എന്തെങ്കിലും പോയി ചേരാ. ഗൈസ് നമ്മുടെ ഖജാൻജി നമ്മൾ ബാറ്റ് വാങ്ങിക്കാൻ തപ്പി ഇറങ്ങിയതാണ്. പൈസ നീ പറഞ്ഞ അപ്പൊ ഗൂഗിൾ പേ തരാല്ലോ. ഓക്കെ, ബാറ്റ് രണ്ടെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? ചിറയും കീഴും ആറ്റിങ്ങലും. ഇനി വർക്കല കൂടെ ഒന്ന് പോകാൻ വിചാരിച്ചു. ഓക്കെ ഓക്കെ, എന്തായാലും വെയിറ്റില്ലാത്ത എടുക്കണേ. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ റീച്ച്ഡ്, പാലസ്ട്ര വർക്ക്. തേർഡ് അടച്ചേക്കുന്നു. പക്ഷേ ഗൈസ് ആൾ എവിടെ പോയിരിക്കുന്നു? അപ്പൊ നമ്മൾ വെച്ച് തൊട്ടപ്പുറത്തെ ഒരു ഐസ് ബേ കുടിക്കാന്ന് വിചാരിച്ചു. ഒരു മാറ്റമില്ലല്ലോ, അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഐസ് ബേ
ഈ അടുത്ത് ഇനോഗ്രേഷൻ ആയതേ ഉള്ളൂ. ചൂരൽ ഫാനല്ല പ്രേമരു കണ്ടിട്ട് തിരിച്ചറിഞ്ഞത്. പ്രേമരുവിന്റെ സുബിനല്ലേ എന്ന്, അതൊരു അച്ചുമേന്റെ നേട്ടാ. ഇതമ്പത്തേക്ക് നമ്മുടെ ലോഗോയിട്ട് മൂന്ന് നാല് ബാറ്റൊക്കെ എടുത്ത് വെച്ച അവസാനം നമ്മൾ ചാമ്പ്യനിലോട്ട് എത്തി. നമുക്ക് ഇതിന് ബ്രാൻഡ് ചെയ്യണം ഗൈസ്. നോക്കട്ടെ, വിചാരിച്ചേക്കാളും കൊള്ളാടാ. ഓക്കെ അല്ലേ, താങ്ക് യു. അപ്പോൾ ബൈ ഫ്രം പൈസ എന്നാ എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഞാൻ മഞ്ചുളേഷൻ ആണ്. ആരെങ്കിലും ഒക്കെ പെയിന്റ് അടിക്കണേ ഗായ്സ്, കണ്ടില്ലേ ഗായ്സ്, ഈ കസ്റ്റമേഴ്സിന്റെ മനസ്സ് നിറയ്ക്കുന്ന ഒരു തരം മുഹബത്ത് ഉണ്ട് ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് അങ്ങനെ പറയുന്നത്. ഇഷ്ടംപോലെ വണ്ടികൾ വരും. എന്നാലും പറയാം, ഞെക്കാടിനും വടശ്ശേരി കോണത്തിനും ഇടയ്ക്ക് പേര് പ്രമോദ്. സ്പോൺസർ അയച്ചു കൊടുക്കാൻ ഫോട്ടോ എടുക്കുകയാണ്. നേരത്തെ കാണിച്ചാൽ ബിനാമി അല്ലായിരുന്നു സ്പോൺസർ വേറെ. സനിൽക്ക ഇക്ക പറഞ്ഞ പോലെ നമ്മളൊരു ബാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ചൂരലിന്റെ സ്റ്റിക്കർ ഒക്കെ ഓടിച്ച് അടിപൊളിയാക്കി ഇറക്കിയിട്ടുണ്ട്. ബില്ലി അയച്ചേക്കാം, ഗൂഗിൾ പേ ചെയ്തിരുന്നാൽ മതി. അപ്പിക്കാക്ക് എല്ലാം ഇനി നീ തീർക്കണം. ഇത്ര അധികം ബാധ്യതയെ. Bro.